ഹായ് ഗൈസ്, നമ്മളിന്ന് തേനെടുക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ ഈ നാടൻ തേനീച്ച ഉണ്ടല്ലോ, കൊത്തണ തേനീച്ച, അതിൻ്റെ തേനെടുക്കാൻ പോവുകയാണ്. അച്ഛനാണ് എടുക്കുന്നത്, അച്ഛനങ്ങ് പോയി. അപ്പം ഞാൻ പുറകെ ചെല്ലുകയാണ്, അപ്പം അത് കാണിച്ചു തരാം. എവിടെ ഇവിടെ നിലത്താണോ? ഈ ഇങ്ങനെ പുകയ്ക്കണതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഈ പുകച്ച് കഴിയുമ്പോൾ തേനീച്ച ഒരു ഒന്ന് ചെറുതായിട്ട് മയങ്ങും, അപ്പോൾ കൊത്ത് കിട്ടണ ഇച്ചിരി കുറവായിരിക്കും എന്നാണ് പറയണേ. അതുകൊണ്ടാണ് പുകയ്ക്കണത്. എന്നാലും രണ്ട് മൂന്ന് കൊത്തൊക്കെ കിട്ടും ഉറപ്പായിട്ടും. കാണാൻ പറ്റുമോ? ഈ തേനിരിക്കുന്ന ഈ സംഭവത്തിന് റാട്ട് എന്നാ പറയണേ. അതിനകത്തുണ്ടാകുന്ന റാട്ടെല്ലാം നമ്മളിപ്പോ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു. ഭയങ്കര കൊത്തൊന്നും കിട്ടിയില്ല, തേനെടുത്തു. അതിന് തേനീച്ച അവിടെ ഇരിക്കണ, കുറച്ചു നേരം കഴിഞ്ഞു ആ കൂട് ഈ തേനീച്ച എല്ലാം കൂടെ കൂടിയിരിക്കും. അപ്പോൾ ഒരു പെട്ടിയും കൊണ്ട് വന്നിട്ട് അതിനകത്തേക്ക് തേനീച്ചേനെ വാരിയിട്ടുകൊണ്ട് പോകും. അതിൻ്റെ റാണീച്ചേനെ മാത്രം പിടിച്ച് പെട്ടിക്കകത്തേക്ക് ഇട്ടാൽ മതി, ബാക്കി തേനീച്ച എല്ലാം അതിൻ്റെ പുറകെ പോകുന്നോളൂ. ഭയങ്കര മഴ. അപ്പൊ തേനീച്ചേനെ കൂട്ടിലാക്കാനുള്ള ശ്രമം ചെറുതായിട്ടൊന്ന് പരാജയപ്പെട്ടു. കാരണം എല്ലാം മാറി മാറി ഇരിക്കുമായിരുന്നു. അതിന് അതിൻ്റെ റാണീനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. റാണീച്ച എന്ന് പറഞ്ഞാൽ സാധാരണ തേനീച്ചേനേക്കാളും ഒരു ഇച്ചിരിയോടെ വലിപ്പം കൂടുതലുണ്ടാകും. അപ്പൊ ആ തേനീച്ചക്കകത്ത് നിന്ന് അത്രയും കൂട്ടത്തിൽ നിന്ന് ആ ഒരു റാണീനെ കണ്ടുപിടിച്ച് അതെടുത്ത് കൈപ്പിടിച്ചാൽ അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ അത് ഞാനെടുത്ത് പെട്ടിയിലിട്ടാൽ ആ ഈ റാണീച്ചയുടെ കൂടെ ബാക്കി ഈച്ചകളെല്ലാം ഇങ്ങ് പോരും. പക്ഷെ അതിന് നോക്കിയിട്ട് റാണീച്ചേനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം കുറച്ച് പോയി ഒരു പ്ലാവിൻ്റെ മുകളിൽ, ഒരു പകുതിയോളം പോയി ഒരു പ്ലാവിൻ്റെ മുകളിൽ കൂടി. കുറച്ച് പെട്ടിക്കകത്തുണ്ട്, കുറച്ച് ആ പൊത്തി തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പം അതെല്ലാം കൂടെ എവിടെയെങ്കിലും വന്ന് കൂടും. അപ്പോൾ അതിനകത്ത് നിന്ന് വീണ്ടും റാണീച്ചേനെ കണ്ടുപിടിച്ചിട്ട് പെട്ടിയിൽ വെക്കണം. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി കഴിഞ്ഞിപ്പോൾ നാളെ രാവിലെ നടക്കുകയുള്ളൂ, നാളെ രാവിലെ വെളുപ്പിനേറ്റ് പോയാലേ നടക്കുകയുള്ളൂ. ചിലപ്പം ഈ പ്ലാവിൻ്റെ മുകളിൽ ഇരിക്കണ കയറാൻ വരാത്ത പൊക്കത്തിലാണ്, അവിടെയാണ് റാണീച്ചെങ്കിൽ അവിടെ പോയി കൂടുകയുള്ളൂ. അത് നമുക്ക് എടുക്കാൻ പറ്റിയല്ല. അപ്പോൾ തൽക്കാലം കിട്ടിയ തേൻ കുടിച്ചിരിക്കുക.